യുടെ മറവിൽ തട്ടിപ്പ് നടത്തി ഒളിവിലായിരുന്ന പ്രതി ഒമ്പത് മാസത്തിനു ശേഷം നിലമ്പൂർ പോലീസിന്റെ പിടിയിൽ വയനാട് ലക്കിടി സ്വദേശിയായ കുപ്ലിക്കാരൻ രമേശിനെയാണ് ഇന്ന് പുലർച്ചെ കൊല്ലം പുനരൂർ കുന്നിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്തത് ജാതകത്തിലെ ചൊവ്വാദോഷം മാറ്റാൻ പ്രത്യേക പൂജ നടത്തി വിവാഹം ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ തട്ടിയെന്ന വണ്ടൂർ സ്വദേശിനിയുടെ പരാതിയിൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറിന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മാസങ്ങൾക്കുശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രത്യേക പൂജ നടത്തി സ്വർണനിധി എടുത്തു നൽകാമെന്നും ചൊവ്വാദോഷം മാറ്റാമെന്നും പറഞ്ഞ് പത്രപരസ്യം നൽകി തട്ടിപ്പ് നടത്തുന്നതാണ് ഇയാളുടെ രീതി തട്ടിപ്പ് നടത്തി പല പേരുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി സുഖജീവിതം നയിച്ചു വരികയായിരുന്നു ഇയാൾ കോഴിക്കോടുള്ള ഭർതൃമതിയായ യുവതിക്കൊപ്പം ഒളിച്ചോടുകയും കൽപ്പറ്റയിൽ മണിയൻകോട് ക്ഷേത്രത്തിന് സമീപം തട്ടിപ്പ് പൂജകൾ നടത്തി പ്രതി ജീവിച്ചു തുടർന്ന് അവരെ വിട്ട് വയനാട് കോറോമിലെ വിവാഹം കഴിഞ്ഞ മറ്റൊരു യുവതിയുമായി പ്രണയത്തിലാവുകയും തുടർന്ന് മുങ്ങി ഇരുവരും കൊല്ലം പുനലൂരിൽ ആഡംബര ജീവിതം നയിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് നിലവിൽ കൂടെയുള്ള സ്ത്രീയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രമേശ് പിടിയിലായത് പുനലൂരിലെ ഒരു ഹോട്ടലിൽ ചീഫ് ഷെഫായി ജോലി ചെയ്തു വരുന്നതോടൊപ്പം പൂജകൾ നടത്തിയതായും പോലീസ് പറഞ്ഞു വയനാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ പറമ്പിൽ നിധിയുണ്ടെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പുറത്തെടുക്കാനും പൂജ നടത്താനുമുള്ള ചെലവിലേക്ക് അഞ്ച് പവന്റെ സ്വർണ്ണാഭരണം തട്ടിയെടുത്തതായും സമാന രീതിയിൽ മീനങ്ങാടി സ്വദേശിനിയായ യുവതിയിൽ നിന്നും എട്ട് പവന്റെ സ്വർണ്ണാഭരണം തട്ടിയെടുത്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മണിയങ്കോട് സ്വദേശിയിൽ നിന്ന് സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി ഒരു ലക്ഷം രൂപ കൈപ്പറ്റുകയും നിധി കുഴിച്ചെടുക്കാനെന്ന പേരിൽ വീടിനു ചുറ്റും ആഴത്തിൽ കുഴികളെടുത്ത് വീടും പരിസരവും വാസയോഗ്യമല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി